ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പൽക്കാൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ പിള്ളേരെ പറ പിള്ളേരെ ദ ജോയ് ഓഫ് ദ ലോർഡ് ആ സ്ട്രെങ്ത് ഇല്ല. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. ജോയ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഞാനൊക്കെ ആദ്യം ജോയ് വചനത്തിൽ എപ്പോഴും പറയുന്നത് ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. ജോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസം പറയുന്നത് കേട്ടതാണ്, ദാറ്റ് ഈസ് വെരി ട്രൂ. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായത്. പിന്നെ എപ്പോഴും ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത് അതുകൊണ്ടാണ്. ജോയ് മീൻസ് ദ ഇന്നർ റെസ്റ്റ് ആൻഡ് പീസ്. ലിസൺ കെയർഫുള്ളി ചിൽഡ്രൻ. ഇന്നർ റെസ്റ്റ് ആൻഡ് പീസ് ദാറ്റ് ഈസ് ഫ്രം ദ അഷുറൻസ് ദാറ്റ് കംസ് ഫ്രം ദി അഷുറൻസ് ദാറ്റ് അവർ ലോർഡ് ഈസ് സ്റ്റിൽ ഓൺ ത്രോൺ, ഹി ഈസ് സ്റ്റിൽ റെയ്നിങ് ആൻഡ് സ്റ്റിൽ ഇൻ കൺട്രോൾ. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പൗലോസും ശീലാസും ഒക്കെ ജയിലിൽ കടന്നപ്പോഴും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് പാടിയത്. ബിക്കോസ് ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ബിക്കോസ് ദേ ഹാവ് ദ ഇന്നർ റെസ്റ്റ് ആൻഡ് പീസ് വാട്ട് എവർ ബേ ദ സിറ്റുവേഷൻ ഔട്ട് സൈഡ്. പുറത്ത് എന്ത് സംഭവിച്ചാലും, കാരാഗ്രഹത്തിന് അവിടെ അടി ഉണ്ടായാലും ഇടി ഉണ്ടായാലും, രോഗമായാലും കഷ്ടമായാലും ദുഃഖമായാലും ജോലി പോയാലും ബാങ്ക് ബാലൻസ് സീറോ ആണെങ്കിലും ശരീരത്തിൽ കഷ്ടമാണെങ്കിലും ഡോക്ടറിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിലും, ദ ജോയ് ഈസ് ദാറ്റ് ഐ ഹാവ് ദ ഇന്നർ റെസ്റ്റ് ആൻഡ് പീസ് ദാറ്റ് മൈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. മൈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ആൻഡ് ഹി സ്റ്റിൽ ഓൺ ദ ത്രോൺ. ദാറ്റ് ഈസ് വൈ ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. യഹോവയിലെ സന്തോഷം എൻ്റെ ബലം. Because I have inner rest and peace, whatever may be the situation. I have the rest and peace that my Lord is in control. Praise the Lord. Hallelujah. Adukondana the joy of the Lord is my strength. And eppozhum parayan parayunnu adukondana. When the worship is happening, Parishuddhaatmaavu pillarodu parayatte, ningal worship cheyyumbol, don't open your eyes. Nammal English paattu paadu, ningalkku vendi English paattu paadunnathu, Malayalam paattu paadu, edhu paattu paadiyalum. Kannadichu. Sahodaranmaru, veliya sahodari sahodaranmaru ellarum enna aaradhikkumbol അറിയാവുന്ന പാട്ടാണ് ഈ കണ്ണടിച്ചുകൊണ്ട് പാടിയത്. യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ്. യു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന പിള്ളേർ, ലെറ്റ് മീ ടെൽ യു, യു ആർ ടാലൻറ്റഡ്. യുവർ ടാലൻറ്റ് ഈസ് ബീൻ യൂസ് ഫോർ ദ ചർച്ച്. ദാറ്റ് ഈസ് ഗുഡ്. ബട്ട് വെൻ യു ഗോ ബാക്ക് ഫ്രം ദ ചർച്ച്, ടേക്ക് വാട്ട് എവർ ഈസ് ബീൻ പ്രീച്ച്ഡ് ഹിയർ. ദൈവസന്നിധി പറയുന്ന വചനം എടുത്തോണ്ട് പോകണം. പേരൻസ്, പ്ലീസ് മേക്ക് ഷുവർ വെൻ യു റീച്ച് ഹോം, വീട്ടിൽ ചെല്ലും പിള്ളേരുടെ ചോദ്യം എന്താ വചനം പറഞ്ഞെന്ന് ചോദിച്ചോണം. ഇഫ് ദേ ഡോണ്ട് ഹാവ് ഫൗണ്ടേഷൻ, 18 വർഷം 19 വർഷം ഇവിടെ കീബോർഡ് വഹിക്കും, ഗിറ്റാർ വഹിക്കും, ഡ്രംസ് അടിക്കും. ബട്ട് ഇഫ് ദേ ഡോണ്ട് ഹാവ് ദ ഫൗണ്ടേഷൻ വെൻ ദേ ഗോ ഔട്ട് ദേ ആർ ലോസ്റ്റ്. അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മേക്ക് ഷുവർ വെൻ ദേ റീച്ച് ഹോം, ആസ് ദം വാട്ട് യു ടുക്ക് ഫ്രം ടുഡേ. ഇന്നത്തെ വചനത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ചോദിക്കുക. മേക്ക് ഷുവർ യുവർ കിഡ്സ് ഹാവ് പ്രോപ്പർ ഫൗണ്ടേഷൻ ഇൻ ക്രൈസ്റ്റ് ദാറ്റ് ദേ വിൽ നെവർ ബി മൂവ്ഡ്. അതുകൊണ്ട് കാറ്റടിക്കും, മഴ പെയ്യും. വെൻ ദേ ഗോ ഔട്ട്, വെൻ യു ഗോ ഔട്ട്, യു വിൽ ഹാവ് ഫ്ലഡ്, യു വിൽ ഹാവ് സ്റ്റോം, you will have rain, but if your foundation is in Christ, Christulaana ningada adisthanamengila, you will never be moved. So make sure your foundation is in Christ. That's why you always rejoice in the Lord. Rejoice in the Lord. 22nd sangeethramana kartavante meshoda adinu cheduthirikkunnana devadasan meshayil nindu thirumeshayil surushikkanulla devadasan surushicholu. Adukondu njan valare shatham ku 10:30 vare ullu samayam vip undu. So very quick, ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 22nd സംഗീതം 5th വാക്യം. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കയിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോകുകയില്ല. They will never and were not disappointed. 22nd സംഗീതം, it is son of man, ഒരു വ്യക്തിയെക്കുറിച്ച്, a person who is forsaken, who is redeemed and triumphed. നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെ വീണ്ടെടുത്തു, അവനെ ജയത്തോടെ നടത്തുന്നു. ദാറ്റ്സ് ദ നട്ട്ഷെൽ ഓഫ് 22 ഈസ് ദാറ്റ് എ ലോസ്റ്റ് പേഴ്സൺ, എ ഫോർസേക്കൻ പേഴ്സൺ, ഹി ഹാസ് ബീൻ റിഡീംഡ് ആൻഡ് ഗോഡ് ഈസ് ലീഡിങ് ഹിം ട്രയംഫൻലി. നട്ട്ഷെൽ അതാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫുൾ ഓഫ് 3P എന്ന് പറയാം. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് 3Ps, ഫുൾ ഓഫ് 3Ps: പ്രോമിസസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊഫസീസ്. വാഗ്ദത്തങ്ങളും
ദൈവിക ഉപദേശങ്ങളും പ്രവചനങ്ങളും. ഇറ്റ്സ് ഫുൾ ഓഫ് ദിസ് തിങ്സ്. കഴിഞ്ഞ ദിവസം ദേവദാസൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തോ കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച ദേവദാസൻ വൈകിട്ട് ഒന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, യു ഹാവ് ദ പ്രിസ്ക്രിപ്ഷൻ വിത്ത് യു അല്ലേ. സഹോദരിമാർക്കെല്ലാം അറിയാം, വർക്ക് ചെയ്യുന്ന സഹോദരിമാർക്ക് അറിയാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അറിയാം, നമ്മളും പോകുന്നതാ. പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കാര്യമെല്ലാം നടക്കുമോ? യു ഹാവ് ടു ഗോ ടു ദ ഫാർമസി, യു ഹാവ് ടു ബൈ ഇറ്റ് ആൻഡ് ഈറ്റ് ഇറ്റ്. എല്ലാവരുടെയും കീ ഉണ്ട്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫുൾ ഓഫ് കീസ് അല്ലേ. ദൈവത്തിൻ്റെ വചനം, ഇറ്റ് ഈസ് ഫുൾ ഓഫ് കീസ്. യു ഹാവ് ടു യൂസ് ഇറ്റ് ടു ഓപ്പൺ ദ ഡോർസ്. നമ്മുടെ മുമ്പിലുള്ള പല ഡോർസും അടഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദ കീസ്. യൂസ് ദ വേർഡ് ഓഫ് ഗോഡ് ആസ് കീസ് ടു ഓപ്പൺ. യു വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ്. യു വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ്. നമ്മുടെ പിള്ളേരോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓൾ ഹാവ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സി പേരൻസ് പേരൻസോടി പറയുകയാണ്, ഫാദേഴ്സ് പിതാക്കന്മാർ, യു ആർ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ദി അനോയിന്റിങ് ഷുഡ് ഫ്ലോ ഫ്രം യു. അഭിഷേകം നിങ്ങളിൽ നിന്നാണ് വ്യാപരിക്കേണ്ടത്. യു ആർ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഫാമിലി ആൻഡ് ലെറ്റ് ദി അനോയിന്റിങ് ഹാസ് ടു ഫ്ലോ ഫ്രം യു. മദേഴ്സ് മാതാക്കളോട് പറയുകയാണ്, മക്കൾ യഹോവയുടെ അവകാശവും പിന്നെന്തോ ഉദരഫലം അവകാശം. മക്കൾ അവകാശമാണ് കേട്ടോ, എവിടെ പോയാലും ഈ അവകാശം വിട്ടുകൊടുക്കരുത്. They will be going out from this place. They might have gone away from God. കർത്താവിൽ നഗന്നു പോയിട്ടുണ്ട്. But don't lose your hope, because this is our promise. നമ്മുടെ അവകാശമാണ്. ദൈവസ്ഥൽ നഗന്നു പോയിട്ടുണ്ടായിരിക്കാം, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, വിട്ടുകൊടുക്കരുത്. Fathers, you have the anointing. Claim the promise. Children, mothers, you have the anointing. എൻ്റെ അവകാശത്തെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. Whether they might have gone out, they may not be with the Lord. ദൈവസന്നിധിയിൽ ആയിരിക്കത്തില്ല. അവർ ദൈവങ്ങളിൽ അന്യപ്പെട്ടു പോയി കാണും. But I will not leave unless and until I have breath in my lungs. എൻ്റെ ഉള്ളിൽ ശ്വാസമുള്ളിടത്തോളം കാലം എൻ്റെ അവകാശത്തെ ദുഷ്ട പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. You pray, you claim, it will come back. ദൈവത്തിൻ്റെ വചനത്തിൽ നഷ്ടമായതിനൊക്കെ പ്രവാചകന്മാരെ കൊണ്ട് ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. കാരണം നഷ്ടമായ മഴുവിനെ പ്രവാചനം വിളിച്ചിട്ട് പറയുകയാണ്, എറി, ഇറ്റ് വിൽ കം ബാക്ക്. സോ ഡോണ്ട് ലൂസ് ഹോപ്പ്. ആ തലമുറകൾ ആരെങ്കിലും ദിവസത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ലൂസ് ഹോപ്പ്. യു ഹാവ് ദി അനോയിന്റിങ്. യു ഹാവ്, ഇറ്റ് ഈസ് യുവർ പ്രോമിസ്, ഇറ്റ് ഈസ് യുവർ, നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് പേരൻസ്, വെൻ യു ആർ അറ്റ് ഹോം, മാതാപിതാക്കൾ ഭവനത്തിലായിരിക്കുമ്പോൾ, മേക്ക് ഷുവർ യുവർ ഹൗസ് ഇസ് ഫിൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവ കൃപയാൽ ദൈവ സാന്നിധ്യത്താൽ ഭവനം നിറഞ്ഞിരിക്കട്ടെ. വെൻ യു സ്റ്റെപ്പ് ഇൻ യു ദ ഹൗസ്, വെൻ യു സ്റ്റെപ്പ് ഇൻ യുവർ ഓഫീസ്, let the anointing follows you. നിങ്ങളൊരു ഓഫീസിൽ കടക്കുമ്പോൾ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കടക്കുമ്പോൾ, നിങ്ങൾ ഭവനത്തിൽ കടക്കുമ്പോൾ, let the anointing follows you. റീബല ബഷന്തന ഉടവ ശന്തന എദിബല ഔഷസി. ദി അനോയിന്റിങ് വിൽ ഫോളോ യു ആസ് ലോങ് എസ് യു ഹാവ് ദി അനോയിന്റിങ്. നിങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കടക്കുമ്പോൾ, നിങ്ങൾ ഓഫീസിൽ കടക്കുമ്പോൾ, അഭിഷേകം നിങ്ങളുടെ വ്യാപരിക്കുകയാണ്. കർത്താവ് പറയുന്ന സാംസ് 90:17, ചിൽഡ്രൻ മേക്ക് നോട്ട് ഓഫ് ഇറ്റ്. സാംസ് 90:17, let the favor of the Lord be upon you. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. സോ ദാറ്റ് let the works of your hand be established. ദൈവത്തിന്റെ വചനത്തിൽ കീസ് ഉണ്ട്, ഇഷ്ടം പോലെ കീസ് ഉണ്ട്. വി ആർ നോട്ട് യൂസിങ് ഇറ്റ്. ദൈവത്തിന്റെ വചനം നിറച്ചും കീസ് ആണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. വെദർ യു ഹാവ് സിക്ക്, വെദർ യു ഹാവ് പോവർട്ടി, വെദർ യു ഹാവ് ലോൺ, വെദർ യു ഹാവ് ഡോണ്ട് ഹാവ് ജോബ്, ദ കീസ് ആർ വിത്ത് യു. ഓപ്പൺ ദ ഡോർ വിത്ത് യുവർ കീസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ്യ. കർത്താവ് പറയുന്നത്, may the favor of the Lord our God rest upon us, so that your works. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രസാദം നമ്മൾ, ദ ഫേവർ ഓഫ് ദ ലോഡ് നമ്മളോട് ഉണ്ടെങ്കിൽ, when we are at work, God will establish the works of our hand. Praise the Lord. Psalms 5:14 എന്തോന്ന് വായിക്കുന്നു, നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. The righteous will be blessed. നീതിമാന്മാർ അനുഗ്രഹിക്കപ്പെടും. Psalms 5:14, just check. അല്ല, ഓക്കെ, 5:17 maybe, ഓക്കെ. The righteous will be blessed and the favor of the Lord surrounds them. ദൈവത്തിന്റെ പ്രസാദം അവരെ ചുറ്റിയിരിക്കണം. അസശിയിൽ 5:12, Psalms 5:12, please. Yes, may the favor of the Lord our God rest upon, no, not this one. Yeah. Yes. God will bless the righteous, surround them with your favor.
ദൈവത്തിന്റെ പ്രോമിസ് ആണ് കേട്ടോ. വെൻ വി ആർ വാക്കിംഗ്, വെൻ വി ആർ വാക്കിംഗ് ഇൻ അവർ ഓഫീസ്, വെൻ യു ആർ വാക്കിംഗ് യു കിഡ്സ്, വെൻ യു ആർ വാക്കിംഗ് ഇൻ ദ സ്കൂൾ, ദ പ്രോമിസ് ഇസ് ദാറ്റ് ഗോഡ് വിൽ സറൗണ്ട് അസ് വിത്ത് ഹിസ് ഫേവർ. റൂത്ത് ഹാസ് എ, സോറി, എസ്തർ ഹാസ് എൻ അനോയിന്റിംഗ്. എസ്തറിന് മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ അനോയിന്റിംഗ് ഓൺ എസ്തർ. ഹൂഎവർ ലുക്സ് അറ്റ് ഹർ ഹാസ് ഫേവർ ഓൺ ദ. വെൻ യു ഗോ ടു ദ സ്കൂൾ, വെൻ എക്സാമിനേഴ്സ് ടേക്ക് യുവർ പേപ്പേഴ്സ് ടു വാല്യൂ ഇറ്റ്, ദേ വിൽ ഹാവ് ഫേവർ ഓൺ യു. വെൻ യു അപ്ലൈ ഫോർ ജോബ് ആപ്ലിക്കേഷൻ, ദ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് എടുത്ത് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, God will have, God will make sure that he will favor on you. നിങ്ങളെ നോക്കുന്നവര്, നിങ്ങളോട് സംസാരിക്കുന്നവര്, നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന, നിങ്ങൾ വ്യക്തിയെ ഇടപെടുമ്പോൾ, എസ്തേറിന്റെ മേലുള്ള അഭിഷേകം, എസ്തേറെ നോക്കുന്നവർക്ക് എല്ലാവർക്കും എസ്തേറിനോട് കൃപ തോന്നി, നമ്മളോട് കൃപ തോന്നാൻ. ഓ ജീസസ്, യു വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ്. 22-ാം സംഖ്യത്തിൽ പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവർ, വിളിച്ചപേക്ഷിക്കുന്നവർ, ദേ വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ്. You will have favor. You will have favor on you, around you, and whoever looks at you will have favor on us. Praise Lord. Hallelujah. ദൈവത്തിന്റെ ഫേവർ അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? You will never be disappointed as long as we have favor. Thank you, Lord Jesus. കീസ് എല്ലാം കൈ തന്നിരിക്കുക, നമ്മൾ ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കുക. Whatever may be the situation, use the keys. Use the word of God. Word of God. നമ്മുടെ ഈ വചനം പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുക. But if you don't use it, there is no power. കർത്താവ് പറയുന്ന വചനം, വചനത്തിന് എന്തെത്തോളം ശക്തിയുണ്ട്. I am word. കർത്താവ് പറയുന്ന ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. If you don't use the word in your situations, there is no power for this Bible. ബൈബിൾ വെറുതെ കൈ പിടിച്ച് കഷത്തി പിടിച്ച് നടക്കാവുന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. Use the word of God. Use the word of God in your situations. നമ്മൾ വിശ്വാസികൾ പലർക്കും ഒരു അഞ്ച് വാക്യം, അതിൽ കൂടുതൽ നമുക്കൊന്നും കാണാൻ അറിയത്തില്ല. ഞാൻ ഉൾപ്പെടെ ഒരു അഞ്ച് വാക്യം അല്ലേ നമ്മുടെ പിള്ളേർ വചനം പഠിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് യു വിൽ ഫേസ് സിറ്റുവേഷൻസ്. ദാറ്റ് ഇസ് വേർ യു ഹാവ് ടു യൂസ് ദ വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ദൈവത്തിൻ്റെ വചനത്തിന് അതുപോലെ ശക്തിയുണ്ട്, അതുപോലെ ശക്തിയുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ സകലതും അറിയാമല്ലോ, പിന്നെ വാക്യം പറഞ്ഞ് കോട്ട് ചെയ്ത് ദൈവത്തെ ഓർപ്പിക്കേണ്ട ആവശ്യം എന്താന്ന് ആദ്യം ചിന്തിക്കുമായിരുന്നു. ദൈവത്തെ ഓർപ്പിക്കാൻ വേണ്ടിയല്ല, ഇറ്റ് ഈസ് ഫോർ അവർ ഫെയ്ത്ത്, ടു ഇൻക്രീസ് അവർ ഫെയ്ത്ത് ആൻഡ് മേക്ക് ഷുവർ ദ വേർഡ് ഓഫ് ഗോഡ്, ദ വേർഡ് ഓഫ് ഗോഡ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ദെൻ ഇറ്റ് ഈസ് പവർ ബിഹൈൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും ഏത് സിറ്റുവേഷനിലായാലും. പ്രൈസ് ലോർഡ്. ഒരു വാക്യം ഒരു പ്രാവശ്യം വായിച്ച ദിവസം ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയെങ്കിൽ അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്കിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തോട് വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമൻസ് 15:4. Everything that is written in the book, word of God, that is for our learning. അല്ലേ? എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട്. വാട്ട് എവർ റിട്ടേൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൽ മുന്നെഴുതിയിരിക്കുന്നത്, വാട്ട് എവർ റിട്ടേൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ഫോർ അവർ ലേണിംഗ്, നമ്മളുടെ ഉപദേശത്തിനായിട്ട്, നമ്മൾ പഠിക്കാൻ വേണ്ടി. To use it, so that through endurance and the encouragement of scriptures, we might have hope. Praise Lord. Aashwasathil prathyasha undaagenum thanne ezhuthirikkana. Prathyasha nashichu povan vendathilla. Praise Lord. Hallelujah. Israel makkale kurichum, Abrahamine kurichum, Jerihovine kurichum okke ezhuthirikkunathu. Jerihovine kurichu parayunnathu, it was a fortified city. Nobody went in and out of the city of Jericho. പക്ഷെ പ്രവാചകം പറഞ്ഞു, നാളെ ഈ നേരത്ത്, ഇൻ 24 അവേഴ്സ്, നാളെ ഈ നേരത്ത്, ഇൻ 24 അവേഴ്സ് യു വിൽ ഹാവ് പ്ലെന്റി. ആരെങ്കിലും വിളിയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൂത് എടുത്തെടുത്തു, ഇൻ 24 അവേഴ്സ് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് ഡെലിവറൻസ് ഫോർ യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇൻ 24 അവേഴ്സ് ഏറ്റെടുത്തു. സൗഖ്യമായിരിക്കാം, ജോലി വിഷയമായിരിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിള്ളേരുടെ അഡ്മിഷൻ വിഷയമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻ 24 അവേഴ്സ് യു ആർ ഗോയിങ് ടു ഹിയർ. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, ദേർ ഇസ് നോ വിൻഡ്, നോ റെയിൻ, ബട്ട് ഇറ്റ് ഈസ് ഫോർ ഷുവർ ദാറ്റ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഹു ഹാസ് ഫേവർ. ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുക, ദൈവജനമേ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ ഈ താഴ്വര വെള്ളത്താൽ നിറയും. ദാറ്റ് ഈസ് എ പ്രോമിസ്, ദാറ്റ് ഈസ് എ പ്രോമിസ്.
വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വചനം ദൈവമക്കളെ വചനത്തിലേക്ക് ഇങ്ങനെ കിടക്കുക അല്ലേ. സിറ്റുവേഷൻ അനുസരിച്ച് വചനം എടുക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വചനം ഏറ്റെടുക്കുക. ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ എടുക്കുക. ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഒരു 10 ഒരു 5 വാക്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. അതങ്ങോട്ട് നോട്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു 5 വാക്യം കൊണ്ട് എഴുതിയിട് ദറ്റ് സ്റ്റാർട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്, പ്രേ അബൌട്ട് ഇറ്റ്, ക്ലെയിം ഇറ്റ്. ദൈവം പ്രവർത്തിക്കും. ഈ വചനങ്ങളാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് പറയുന്ന ദിവസം ഞാൻ ഇരുന്നു കൊള്ളുന്നു.